നമസ്തേ ഞാൻ ശിവൻ പാലാ ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അതിൻ്റെ ഏറ്റവും ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു നീറ്റിൻ്റെ വെബ്സൈറ്റിൽ നമ്മളുടെ ഒ എം ആർ എൻ ടിയുടെ ഒറിജിനൽ ആൻസർ കീ എന്നീ ഘട്ടങ്ങൾ കഴിഞ്ഞ് ഇനി ഏത് നിമിഷവും നീറ്റിൻ്റെ റിസൾട്ട് നമ്മളുടെ പ്രൊഫൈൽ പേജിൽ നമ്മൾ സ്കോർ കാർഡ് രൂപത്തിൽ പബ്ലിഷ് ചെയ്യും നീറ്റ് ഡോട്ട് എൻ ഡി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനമ്പരും പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇൻഡിവിജ്വൽ സ്കോർ കാർഡ് ലഭിക്കും ഓൾ ഇന്ത്യ റാങ്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് ടോട്ടൽ എഴുന്നൂറ്റി ഇരുപതിൽ എത്ര മാർക്ക് നമ്മൾ കിട്ടി നമ്മളുടെ പേഴ്സൻറ്റേജ് സ്കോർ എന്നിവ നമുക്ക് സ്കോർ കാർഡിൽ നിന്ന് ലഭ്യമാകും അതോടൊപ്പം ഈ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഓരോ വിഭാഗത്തിലും ക്വാളിഫൈ ചെയ്ത കട്ട് ഓഫ് മാർക്കും നമുക്കറിയാം ജനറൽ വിഭാഗം ഇ ഡബ്ല്യു എസ് ഒ ബി സി എസ് സി എസ് ടി ഓരോ സെക്ഷൻ്റെയും പി ഡബ്ല്യു ഡി വിഭാഗം എന്നീ വിവിധ കാറ്റഗറികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മെഡിക്കൽ അഡ്മിഷന് പ്രത്യേകിച്ചും എം ബി ബി എസിനും ബി ഡി എസിനും ക്വാളിഫൈ ചെയ്യാൻ വേണ്ട മാർക്ക് എത്രയാണ് എന്നിവ സ്കോർ കാർഡ് വഴി നമുക്ക് ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇന്ത്യയിലെ സാഹചര്യമനുസരിച്ച് ക്വാളിഫൈ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മെഡിക്കൽ വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി നമ്മളുടെ റാങ്കിനനുസരിച്ച് നമ്മളുടെ കാറ്റഗറിക്കനുസരിച്ച് നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഫീസിനനുസരിച്ചുള്ള സീറ്റ് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതിനോടകം തന്നെ ബിർലിൻ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ വിവിധ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയുണ്ടായല്ലോ നമുക്ക് സാധ്യതയുള്ള എം ബി ബി എസ് ബി ഡി എസ് അഗ്രിക്കൾച്ചർ വെറ്റിനറി ആയുർവേദം ഹോമിയോ ഫിഷറീസ് ഫോറസ്ട്രി നേഴ്സിംഗ് എന്നീ വിവിധ പ്രോഗ്രാമുകൾക്ക് നീറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന്റെ ഓൾ ഇന്ത്യ റാങ്ക് വെച്ച് നമുക്ക് അഡ്മിഷൻ എടുക്കാം അതിൽ നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് വിവിധ വെബ്സൈറ്റുകളിൽ ഈ ഒക്ടോബർ മൂന്നാമത്തെ ആഴ്ച മുതൽ നാം അപ്ലൈ ചെയ്യേണ്ടതായിട്ടും അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കേണ്ടതായും വരും കഴിഞ്ഞ വർഷങ്ങളിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിലൂടെയും അതുപോലെ തന്നെ വിവിധ വെബ്സൈറ്റുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ് ഉൾപ്പെടെയും മനസ്സിലാക്കി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഓൾ ഇന്ത്യ തലത്തിലുള്ള അഡ്മിഷനുകളെ കുറിച്ച് നാം പഠിച്ചു വെക്കണം അതനുസരിച്ച് നമ്മൾ ഓപ്ഷൻ തയ്യാറാക്കി ഇനി വരുന്ന നാലാഴ്ചകൾക്കുള്ളിൽ നമ്മളുടെ റാങ്കിനും നമ്മളുടെ കാറ്റഗറിക്കും അനുസരിച്ച് നമുക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു കോളേജിൽ നമുക്ക് അഡ്മിഷൻ ആകും എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊടുത്ത് ഫീസ് അടച്ച് നമ്മൾ ആ കോളേജിൽ പഠനം ആരംഭിക്കാൻ തുടങ്ങുന്നു അതിനുവേണ്ട തയ്യാറെടുപ്പുകളാണ് ഇനി വരുന്ന ആഴ്ചകളിൽ നീറ്റിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ വെബ്സൈറ്റുകളെ വെബ്സൈറ്റുകളെക്കുറിച്ചും അലോട്ട്മെന്റ് കുറിച്ചും നിങ്ങളോടൊപ്പം ബിർലിൻ പാല ഉണ്ടാവും ഏറ്റവും ലഘുവായ രീതിയിൽ ഓരോ വെബ്സൈറ്റുകളിലൂടെയും നമുക്കൊന്ന് കണ്ണോടിക്കാം നമ്മളിപ്പോൾ പറഞ്ഞ പ്രോഗ്രാമുകളിൽ ഓൾ ഇന്ത്യ ലെവലിലും സ്റ്റേറ്റ് കോട്ട വഴിയും ഗവൺമെൻറ് കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഡീംഡ് കോളേജുകളിലും നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതിൽ നമ്മളുടെ താൽപ്പര്യവും നമ്മളുടെ കയ്യിൽ ഫീസും നമ്മളുടെ കാറ്റഗറിയും അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ആലോചിച്ച് നമ്മളൊരു ഓപ്ഷൻ തയ്യാറാക്കി വെക്കണമെന്ന് മാത്രം നീറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കോർ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിവിധ വെബ്സൈറ്റുകളിലാണ് നിരന്തരം സന്ദർശിക്കേണ്ടതും അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ടതും ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതും നമുക്കറിയാം ആദ്യം തുടങ്ങുന്ന അലോട്ട്മെന്റ് ഓൾ ഇന്ത്യ കോട്ടയുടെ അലോട്ട്മെൻറ് ആയിരിക്കും ഇന്ത്യയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും ഗവൺമെൻറ് ദന്തൽ കോളേജുകളിൻ്റെയും ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ എയിംസ് ജിപ്മർ ഇ എസ് ഐ കോളേജ് എ എഫ് എം സി ഡീംഡ് കോളേജുകൾ എന്നീ കോളേജുകളിലോട്ടുള്ള എം ബി ബി എസിൻ്റെയും ബി ഡി എസ്സിൻ്റെയും അലോട്ട്മെൻറ്റാണ് ആദ്യം തുടങ്ങുക എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റ് എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ പ്രോസസ്സുണ്ട് അതിനുശേഷം നമുക്ക് കൊടുക്കാവുന്ന കോളേജുകളുടെ ലിസ്റ്റ് ഉണ്ട് ഇതിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് നോക്കി നമ്മളുടെ സാധ്യതകൾ എന്താണ് എന്ന് മനസ്സിലാക്കി ഈ വർഷം നമുക്കറിയാം ഒ ബി സിക്കും ഇ ഡബ്ല്യു എസിനും ആദ്യമായി റിസർവേഷൻ ഏർപ്പെടുത്തിയ വർഷവുമാണ് ഓൾ ഇന്ത്യ കോട്ടയം എം ബി ബി എസിന്റെയും ബി ഡി എസിന്റെയും അയ്യായിരത്തി അഞ്ഞൂറ് സീറ്റുകളിൽ ഇരുപത്തിയേഴ് ശതമാനം ഒ ബിസി വിഭാഗത്തിനും പത്ത് ശതമാനം ഇ ഡബ്ല്യു എസ് വിഭാഗത്തിനും സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അലോട്ട്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കേണ്ടത് അതുകൊണ്ട് ആ വിഭാഗക്കാർ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കിനേക്കാളും കൂടുതൽ സാധ്യതകൾ മനസ്സിലാക്കി കൂടുതൽ വരുന്ന കോളേജുകളുടെ സാധ്യതകൾ മനസ്സിലാക്കി ഓരോ കോളേജിലും ഫീസുകളെ കുറിച്ച് മനസ്സിലാക്കി വേണം എം സി സിയുടെ സൈറ്റിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുവാൻ നമുക്കറിയാം പത്തൊൻപത് എയിംസ് മെഡിക്കൽ കോളേജുകളിൽ എയിംസ് ഡൽഹിയിലുള്ള സീറ്റിൽ അലോട്ട്മെന്റ് കൊടുക്കേണ്ടതും എം സി സിയുടെ വെബ്സൈറ്റ് വഴി തന്നെയാണ് അതുപോലെ തന്നെ ജിപ്മർ പോണ്ടിച്ചേരി എയിംസിന്റെ ബാക്കിയുള്ള പതിനെട്ട് കോളേജുകൾ എയിംസിന്റെ പുതിയ കോളേജുകൾ വരുന്നതായിട്ടുണ്ട് ആ കോളേജിനും ആദ്യത്തെ റൗണ്ടിൽ തന്നെ അലോട്ട്മെന്റിൽ ഉൾപ്പെടുത്തും ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം നടത്തി പത്തൊൻപത് കോളേജുകളിൽ അലോട്ട്മെന്റ് ആയിരിക്കും എം സി സിയുടെ വെബ്സൈറ്റിൽ ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം തുടങ്ങുക അപ്പോൾ എം സി സിയുടെ വെബ്സൈറ്റിൽ എയിംസ് ഡൽഹി ജിപ്മർ പോണ്ടിച്ചേരി അതുപോലെ തന്നെ എയിംസിന്റെ ബാക്കിയുള്ള ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ജിപ്മറിന്റെ തന്നെ രണ്ടാമത്തെ ക്യാമ്പസ് ആയുള്ള ജിപ്മർ കാരക്കൽ അതുപോലെ തന്നെ എ എഫ് എം സി നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ എ എഫ് എം സി പൂനെയിൽ വെച്ച് നടക്കുന്ന ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനും മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൻ്റെയും ഇന്റർവ്യൂവിന് ശേഷമാണ് നൂറ്റി നാല്പത്തിയഞ്ച് എ എഫ് എം സി എം ബി ബി എസ് സീറ്റുകൾ നമുക്ക് ലഭിക്കുക അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ആയിരത്തി അറുനൂറ് കുട്ടികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ എ എഫ് എം സി എന്ന് സെലക്ട് ചെയ്യുന്നതിലൂടെ ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഏത് സ്റ്റേറ്റ് കോട്ടയിലാണോ സ്റ്റേറ്റ് എലിജിബിലിറ്റി ഉള്ളത് അതിനപ്പുറം മറ്റ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഗവൺമെൻറ് കോളേജിൽ ഒരു എം ബി ബി എസിനോ ബി ഡി എസിനോ പഠിക്കാനുള്ള സാധ്യത ഓൾ ഇന്ത്യ കോട്ട എം ബി ബി എസ് എന്ന് പറയും കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി നാല്പത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പങ്കെടുത്തിരുന്നെങ്കിൽ ഈ വർഷം ഇരുന്നൂറ്റി എഴുപതോളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ പങ്കെടുക്കാനുള്ള സാധ്യത അത്രയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ളതും എം സി സിയുടെ വെബ്സൈറ്റിൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരംഭിക്കും അതുപോലെ തന്നെ കേരളത്തിലെ കോളേജുകൾ ഉൾപ്പെടെയാണ് നമുക്ക് എം ബി ബി എസ് ഓപ്ഷൻ കൊടുക്കാവുന്നത് കേരളത്തിൽ ഇപ്പോൾ പത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുണ്ട് രണ്ടോ മൂന്നോ പുതിയ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് സാങ്ഷൻ ആയിട്ട് നമ്മൾ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയാണ് നമുക്ക് ഓപ്ഷൻ എം സി സിയുടെ സൈറ്റിൽ കൊടുക്കാവുന്നത് പതിനഞ്ച് ശതമാനം സീറ്റുകൾ അയ്യായിരത്തി അഞ്ഞൂറ് സീറ്റുകളാണ് ഈ മേഖലയിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നത് അതുപോലെ തന്നെ ബി ഡി എസിന്റെയും ഇന്ത്യയിലുള്ള ഗവൺമെന്റ് ദന്തൽ കോളേജുകളിലെ പതിനഞ്ച് ശതമാനത്തിനും നമുക്ക് എം സി സിയുടെ വെബ്സൈറ്റ് വഴി ആദ്യം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം അതോടൊപ്പം തന്നെ ഒൻപത് ഇ എസ് ഐ മെഡിക്കൽ കോളേജുകളിൽ ഓൾ ഇന്ത്യ കോട്ട പതിനഞ്ച് ശതമാനത്തിന് എല്ലാ കുട്ടികൾക്കും ഓപ്ഷൻ കൊടുക്കാം അതോടൊപ്പം തന്നെ ഇപ്പോൾ ഐ പി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയവർക്ക് രജിസ്ട്രേഷൻ സമയത്ത് ഇ എസ് ഐ ഐ പി ഐ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എം സി സിയുടെ സൈറ്റിൽ മുപ്പത്തി അഞ്ച് ശതമാനം സീറ്റുകള് നാനൂറ് സീറ്റുകളോളം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഈ ഒൻപത് മെഡിക്കൽ കോളേജുകളിൽ പഠിക്കാനുള്ള സാഹചര്യം ഇ എസ് ഐ ഐ പി വാർഡിനുണ്ട് അതിൻ്റെ രജിസ്ട്രേഷനും അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനും എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇ എസ് ഐ മേഖലയിലും മൂന്ന് പുതിയ മെഡിക്കൽ കോളേജുകൾക്കാണ് പുതിയതായി അനുമതി കിട്ടാനുള്ള സാധ്യത ആറായിരത്തോളം വരുന്ന ഡീംഡ് കോളേജുകളിലെ എം ബി ബി എസ് ബി ഡി എസ് സീറ്റുകൾ ഡീംഡ് മെഡിക്കൽ കോളേജുകളിൽ റിസർവേഷനുകളില്ല എൺപത്തിയഞ്ച് ശതമാനം സീറ്റുകളും മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ബാക്കിയുള്ള പതിനഞ്ച് ശതമാനം എൻ ആർ ഐ സീറ്റുകളാണ് ഈ നൂറ് ശതമാനം സീറ്റുകളും എൺപത്തിഞ്ച് ശതമാനം മൊറട്ട് സീറ്റും പതിനഞ്ച് ശതമാനം എൻ ആർ ഐ സീറ്റുകളും എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് രണ്ട് ലക്ഷം രൂപ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുകയാണെങ്കിൽ മാത്രമേ ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെ സീറ്റുകൾ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അവിടെ നമുക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ എൻ ആർ ഐ കാൻഡിഡേറ്റ് ആണെങ്കിൽ നീറ്റിന് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ എൻ ആർ ഐ സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെ പതിനഞ്ച് ശതമാനം എൻ ആർ ഐ സീറ്റിനും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഈ കോളേജുകളിലെല്ലാം ബി ഡി എസ് സീറ്റുകളുമുണ്ട് ബി ഡി എസിനും എൺപത്തിയഞ്ച് ശതമാനം മെറിറ്റ് സീറ്റും പതിനഞ്ച് ശതമാനം എൻ ആർ ഐ സീറ്റിനും എം സി സിയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം ഇവിടുത്തെ ഫീസ് നിരക്ക് നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഫീസിനനുസരിച്ച് വേണം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ കേരളത്തിലുള്ള ഡീംഡ് മെഡിക്കൽ കോളേജ് അമൃത മെഡിക്കൽ കോളേജ് ആണ് അത് എം സി സിയുടെ സൈറ്റ് വഴിയാണ് നൂറ് സീറ്റുകളും ഫില്ല് ചെയ്യുന്നത് ബാക്കിയുള്ള കേരളത്തിലെ എല്ലാ കോളേജുകളിലേയും സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി കേരള മെഡിക്കൽ റാങ്കിനെ അടിസ്ഥാനമാക്കിയായിരിക്കും എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഒന്നാം ഘട്ട അലോട്ട്മെന്റിന് ശേഷം വിവിധ സ്റ്റേറ്റുകളിലെ സ്റ്റേറ്റ് കോട്ട അഡ്മിഷനുകൾ ആരംഭിക്കും നമ്മളുടെ കേരളത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികൾ ജൂൺ മുപ്പതിനകം തന്നെ സിഇ കേരള ഇൻ എന്ന വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുകയും വിവിധ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് നമ്മളുടെ കാറ്റഗറിയും നമ്മളുടെ എല്ലാ റിസർവേഷനും സഹിതം അപേക്ഷ സമർപ്പിച്ചേർക്കവരുടെ കേരള മെഡിക്കൽ റാങ്ക് തയ്യാറാക്കിയാണ് കേരളത്തിലെ കോളേജുകളുടെ അഡ്മിഷൻ പ്രൊസീജിയർ ഓൾ ഇന്ത്യ കോട്ടയുടെ ഒന്നാം റൗണ്ടിന് ശേഷം കേരളയുടെ അലോട്ട്മെന്റ് പ്രോസസ്സുകളും ഓപ്ഷൻ രജിസ്ട്രേഷനും അഡ്മിഷനും ആരംഭിക്കും ഇപ്പോൾ നിങ്ങൾക്കറിയാം കേരളത്തിലെ എൻജിനീയറിംഗിൻ്റെയും ബി ഫാമിന്റെയും ആർക്കിടെക്ചറിന്റെയും അഡ്മിഷൻ സിഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നടക്കുകയാണ് അതിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിൻ്റെ കൂടെ തന്നെയാണ് മറ്റൊരു ഘട്ടമായി മെഡിക്കലിന്റെ അലോട്ട്മെന്റും നടക്കുന്നത് അതായത് എഞ്ചിനീയറിംഗിനും ബി ഫാമിനും ആർക്കിടെക്ചറിനും അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങളുടെ മെഡിക്കൽ റാങ്കിന് അനുസരിച്ച് നിങ്ങൾക്ക് മെഡിക്കൽ അഡ്മിഷനാണ് ആണ് താല്പര്യമെങ്കിൽ അതിലോട്ട് മാറാനുള്ള അവസരവും സിഇയുടെ വെബ്സൈറ്റ് വഴി ഉണ്ടെന്നർത്ഥം കേരളത്തിലെ പത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെയും പത്തൊൻപത് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളുടെയും അലോട്ട്മെന്റിന് നമുക്ക് സിഇയുടെ വെബ്സൈറ്റ് വഴി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം കേരളത്തിൽ ഇരുപത്തിയാറായിരം രൂപ ഗവൺമെന്റ് എം ബി ബി എസിന് വാർഷിക ഫീസ് ഉള്ളപ്പോൾ കഴിഞ്ഞ വർഷം അഞ്ചേ മുക്കാൽ ലക്ഷം മുതൽ ഏഴര ലക്ഷം വരെയായിരുന്നു പത്തൊൻപത് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളുടെയും ഫീസ് നിരക്കുകൾ കഴിഞ്ഞ വർഷം കേരളയുടെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ സെൽഫ് ഫിനാൻസിംഗ് മെഡിക്കൽ കോളേജുകളുടെ ഫീസ് വളരെ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് പ്രകാരം കുറേ അധികം കുട്ടികൾക്ക് കീമിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായി വന്നിട്ടുണ്ട് സമാന സാഹചര്യം ഈ വർഷം ഉണ്ടായാലും നിങ്ങൾ ഒന്നും മനസ്സിലാക്കുക വളരെ ഫീസിൻ്റെ ഒരു വർധന ഒരിക്കലും ഉണ്ടാവുകയില്ല നമ്മൾക്കറിയാം കഴിഞ്ഞ വർഷം വരെയുള്ള കേരളത്തിലെ കോളേജുകളുടെ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ഏതാണ്ട് ഈ അഞ്ചേ മുക്കാൽ ലക്ഷം മുതൽ ഏഴര ലക്ഷം വരെ തന്നെയാണ് അതുകൊണ്ട് ഫീസിൻ്റെ ഒരു വലിയ വർധന നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിലെ ന്യൂനപക്ഷ കോളേജുകളിൽ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളിലും മുസ്ലിം മെഡിക്കൽ കോളേജുകളിലും അതാത് വിഭാഗങ്ങൾക്ക് മുപ്പത്തിയഞ്ച് ശതമാനം മാനേജ്മെന്റ് കോട്ടയുണ്ട് ആ വിഭാ ആ മുപ്പത്തിയഞ്ച് ശതമാനം സീറ്റുകളിൽ ആ വിഭാഗക്കാരെ മാത്രമേ എടുക്കുകയുള്ളൂ ക്രിസ്ത്യൻ കോളേജുകളിൽ ജൂബിലി പുഷ്പഗിരി കോലഞ്ചേരി അമല ബിലീവേഴ്സ് സോമർവെല്ല് സിയോൺ കോളേജുകളിൽ ക്രിസ്ത്യൻ സമുദായത്തിന് മാത്രമായി മുപ്പത്തിയഞ്ച് ശതമാനം സീറ്റുകൾ ഏതാണ്ട് നാനൂറോളം സീറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ട് അതിനും സിഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നമ്മൾ ബാക്കിയുള്ള കോളേജുകളിൽ ഓപ്ഷൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പുതിയതായി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്ന സമയത്ത് അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൻ്റെ ന്യൂനപക്ഷ കോളേജുകളിൽ എം ഇ എസ് അല്ലസറ് അസീസിയ ട്രാവൻകൂർ ഇതുപോലെയുള്ള മെഡിക്കൽ കോളേജുകളിലും നമുക്ക് കീമിന്റെ വെബ്സൈറ്റ് വഴി മുസ്ലിം മൈനോറിറ്റി സീറ്റിനായിട്ടും സെപ്പറേറ്റ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം മൈനോറിറ്റി സീറ്റിനും ഫീസ് വ്യത്യാസമില്ല അതായത് ക്രിസ്ത്യൻ സമുദായത്തിന്റെ കോളേജുകളിൽ ബാക്കിയുള്ള വിഭാഗത്തിന് ആറര ലക്ഷമാണ് പേർ ഇയർ ഫീസെങ്കിൽ മുസ്ലിം മൈനോറിറ്റി വിഭാഗത്തിനും അത് തന്നെയായിരിക്കും ഫീസ് അതായത് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ന്യൂനപക്ഷ കോളേജുകളിൽ ജനറൽ വിഭാഗത്തിൽ അഡ്മിഷൻ എടുത്താലും ന്യൂനപക്ഷ വിഭാഗത്തിൽ അഡ്മിഷൻ എടുത്താലും സിക്സ് പോയിന്റ് ഫൈവ് ലാക്സ് പെർ ഇയർ തന്നെയായിരിക്കും ഫീസ് മുസ്ലിം മൈനോറിറ്റിയുടെ കോളേജിലും എല്ലാ കാറ്റഗറിക്കും ഒരേ ഫീസ് തന്നെയാണ് ഈടാക്കുന്നത് ഈ പത്തൊൻപത് സെൽഫ് ഫിനാൻസിംഗ് മെഡിക്കൽ കോളേജുകളിലും പതിനഞ്ച് ശതമാനം എൻ ആർ ഐ സീറ്റുകൾ ഇരുപത് ലക്ഷം പേർ ഇയറിന് ഉണ്ട് ജൂൺ മുപ്പതിനോടകം തന്നെ എൻ ആർ ഐ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് എൻ ആർ ഐ സ്റ്റാറ്റസ് കേരളയുടെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്തവർക്ക് മാത്രമേ എൻ ആർ ഐ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് പോലെ തന്നെ ഇവിടെ കേരളയിൽ പ്രത്യേക ഇനി ഒരു രജിസ്ട്രേഷനോ രജിസ്ട്രേഷൻ ഫീസോ ഒന്നുമില്ല നേരിട്ട് നമുക്ക് കേരളയുടെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം അലോട്ട്മെന്റ് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രം ഫീസ് അടച്ച് അഡ്മിഷൻ എടുത്താൽ മതിയാകും കേരളത്തിലെ ഗവൺമെന്റ് ദന്തൽ കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് ദന്തൽ കോളേജുകളുടെയും ഓപ്ഷനുകളും നമ്മളുടെ പ്രയോറിറ്റി അനുസരിച്ച് ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യണം കേരളയുടെ അലോട്ട്മെന്റ് പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു ഓൾ ഇന്ത്യ കോട്ടയിൽ നിന്ന് വിഭിന്നമായി കേരളയിൽ ഓപ്ഷൻ കൊടുക്കാൻ ഒറ്റ അവസരമേ ഉള്ളൂ എം ബി ബി എസിനും ബി ഡി എസിനും അഗ്രികൾച്ചർ വെറ്റിനറി എല്ലാ കോഴ്സുകൾക്കും ആദ്യത്തെ അലോട്ട്മെന്റിൽ ഏതൊക്കെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഏതൊക്കെ കോളേജുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ അവിടെ ഓപ്ഷൻ കൊടുക്കാൻ ഒരവസരമേ ഉള്ളൂ അതായത് എം ബി ബി എസ് കിട്ടാത്ത സാഹചര്യത്തിൽ ബി ഡി എസ് ആണ് വേണ്ടതെങ്കിൽ എം ബി ബി എസും ബി ഡി എസും കിട്ടാത്ത സാഹചര്യത്തിൽ അഗ്രികൾച്ചറാണ് വേണ്ടതെങ്കിൽ അല്ലെ നമ്മളുടെ പ്രയോറിറ്റി വെറ്റിനറിക്കോ ആയുർവേദമോ ഹോമിയോ ഏതുമാവട്ടെ ആ നോട്ടിഫിക്കേഷൻ പ്രകാരം ആ അലോട്ട്മെൻ്റ് പ്രോസസ്സിൽ ഒന്നാം ഘട്ടത്തിൽ ഏതൊക്കെ കോളേജുകളും ഏതൊക്കെ കോഴ്സുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ അത് കൊടുക്കാൻ ഒറ്റ അവസരമേ ഉണ്ടാവുകയുള്ളൂ മറ്റ് ഘട്ടങ്ങളിൽ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടത്തിലും പുതിയതായി വരുന്ന കോളേജുകളും കോഴ്സുകളും മാത്രമേ നമ്മളുടെ ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതായത് ഗവൺമെന്റ് എം കിട്ടിയില്ലെങ്കിലും വെറ്റിനറി ആണ് വേണ്ടതെങ്കിൽ നമ്മൾ കേരളത്തിന്റെ ആദ്യത്തെ അലോട്ട്മെന്റിൽ തന്നെ നിർബന്ധമായും എം ബി താഴെ വെറ്റിനറി ഓപ്ഷൻ വെച്ചിരിക്കണം ആയുർവേദമോ ഹോമിയോയോ ഒന്നാമത്തെ അലോട്ട്മെന്റിൽ ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് പഠിക്കേണ്ടതെങ്കിൽ ഒന്നാമത്തെ റൗണ്ടിൽ തന്നെ ഓപ്ഷൻ നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം എല്ലാ അലോട്ട്മെന്റുകൾക്കും ശേഷം വേക്കൻസി സീറ്റ് ഫില്ലിംഗ് സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുമ്പോൾ പുതിയതായി നമുക്ക് ഏത് കോളേജും കോഴ്സും ഉൾപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും എം ബി ബി എസും ബി ഡി എസിനും പുറമെ കേരള മെഡിക്കൽ റാങ്ക് വഴി തന്നെയാണ് അഗ്രികൾച്ചർ വെറ്റിനറി ആയുർവേദം ഹോമിയോ ഫിഷറീസ് ഫോറസ്ട്രി സിദ്ധ യുനാനി എന്നീ പ്രോഗ്രാമുകൾക്കും അഡ്മിഷൻ നടക്കുന്നത് അതിൽ ആയുർവേദത്തിന്റെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ അൻപത് ശതമാനം സീറ്റും സിഇ കേരളി ലാക്സ് പെർ ഇയറിന് നമുക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം അൻപത് ശതമാനം സീറ്റുകൾ സെൽഫ് ഫിനാൻസിംഗ് ആയുർവേദത്തിന് അതാത് കോളേജുകൾ വഴിയാണ് ഫില്ല് ചെയ്യുന്നത് അഗ്രികൾച്ചറും വെറ്റിനറിയും ഫിഷറീസും ഫോറസ്ട്രിയും സിദ്ധയും യുനാനിയും ഗവൺമെന്റ് മേഖലയിൽ മാത്രമേ കോളേജുകൾ ഉള്ളൂ എം സി സിയുടെ വെബ്സൈറ്റിൽ ഓൾ ഇന്ത്യ കോട്ടയുടെ ഒന്നാം റൗണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ കർണാടക പോണ്ടിച്ചേരി തമിഴ്നാട് മഹാരാഷ്ട്ര തെലുങ്കാന അങ്ങനെയുള്ള സ്റ്റേറ്റുകളുടെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് വേണമെങ്കിൽ പതിനഞ്ച് ശതമാനം സീറ്റിന് അർഹരാണല്ലോ അവിടെയുള്ള ആപ്ലിക്കേഷനുകൾ ആരംഭിക്കും അതായത് നമ്മളുടെ മാർക്ക് അഞ്ഞൂറ്റി അൻപതിനൊക്കെ താഴെയാണ് ഒരു നാനൂറ്റി അൻപത് വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് കർണാടകത്തിൽ പത്ത് ലക്ഷം രൂപ പെർ ഇയറിന് എം ബി ബി സീറ്റ് കിട്ടാനുള്ള സാഹചര്യമുണ്ടല്ലോ നമ്മളുടെ മാർക്ക് മുന്നൂറ് ആണെങ്കിലും പന്ത്രണ്ട് ലക്ഷം രൂപ പെർ ഇയറിന് തമിഴ്നാട്ടിൽ എം ബി ബി എസ് സീറ്റ് കിട്ടാനുള്ള സാഹചര്യമുണ്ട് അതിന് തമിഴ്നാടിൻ്റെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് പോണ്ടിച്ചേരിയിൽ എട്ട് സെൽഫ് സെൽഫിനാൻസിംഗ് മെഡിക്കൽ കോളേജുകളിൽ പതിമൂന്ന് ലക്ഷം പെർ ഇയറിന് നമുക്ക് സെൻടാക്കിൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പം നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് മറ്റുള്ള സ്റ്റേറ്റുകളിലെ പ്രൈവറ്റ് കോളേജുകളാണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ ആരംഭിക്കും ആ വെബ്സൈറ്റുകൾ നമ്മൾ നിരന്തരം സന്ദർശിക്കേണ്ടതായിട്ടുണ്ട് സി എം സി വെല്ലൂര് സെന്റ് ജോൺസ് സി എം സി ലുധിയാന എന്നീ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാനും അതാത് സ്റ്റേറ്റുകളുടെ സ്റ്റേറ്റ് കൗൺസിലിംഗിൽ നിങ്ങൾ നിർബന്ധമായും അപ്ലൈ ചെയ്യുകയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും വേണം ഉദാഹരണത്തിന് കർണാടകത്തിൻ്റെ സെൽഫിനാൻസിങ് കോളേജുകളിൽ സെൻറ്റ് ജോൺസ് രാമയ്യ എ ജെ മെഡിക്കൽ കോളേജുകൾ പോലെയുള്ള കർണാടകത്തിലെ സെൽഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ വർഷം പത്ത് ലക്ഷം പെർ ഇയർ ഫീസിൻ്റെ എം ബി ബി എസ് സീറ്റിനോ ബി ഡി എസ് സീറ്റിനോ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ കെഇ എ ഡോട്ട് കെ എ ആർ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നീറ്റിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ആരംഭിക്കും സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് ക്രിസ്ത്യൻ സമുദായം കൂടുതൽ സർട്ടിഫിക്കറ്റുകൾ കരുതേണ്ടതായിട്ടുണ്ട് സെന്റ് ജോൺസിന്റെ വെബ്സൈറ്റിലും കെഇയുടെ വെബ്സൈറ്റിലും അതിൻ്റെ വിശദാംശങ്ങൾ വരും അതനുസരിച്ച് സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി വേണം നമുക്ക് കെഇയുടെ വെബ്സൈറ്റിൽ അവ അപ്ലോഡ് ചെയ്തുകൊണ്ട് വേണം അപ്ലൈ ചെയ്യുവാൻ അതുപോലെ തന്നെ സി എം സി വല്ലൂർ അപ്ലൈ ചെയ്ത കുട്ടികളും തമിഴ്നാട്ടിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മറ്റു വിദ്യാർത്ഥികളും ടി എൻ ഹെൽത്ത് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ മാനേജ്മെന്റ് സീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടെ കൗൺസിലിംഗ് ഓഫ്ലൈൻ ലൈൻ രീതിയിലായിരിക്കാം നടക്കാനുള്ള സാധ്യത നമ്മൾ സർട്ടിഫിക്കറ്റുകളുമായിട്ട് കൗൺസിലിംഗ് സെന്ററിൽ ചെന്നിട്ടുള്ള രീതി ആയിരിക്കാം തമിഴ്നാട്ടിൽ ഉണ്ടാവുക അതുപോലെ തന്നെ പോണ്ടിച്ചേരിയിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സെൻടാക്കിന്റെ വെബ്സൈറ്റ് ആണ് നമ്മൾ സന്ദർശിക്കേണ്ടത് ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെയും കേരളത്തിലെ കോളേജുകൾ ഉൾപ്പെടെ കേരളത്തിന് പുറത്തുള്ള കോളേജുകളിലും പതിനഞ്ച് ശതമാനം ഗവൺമെൻറ് സീറ്റിന് വേണ്ടിയിട്ടും സെൽഫ് ഫിനാൻസിങ് ഡീംഡ് കോളേജുകളിലെ ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെയും കോളേജുകളിൽ അപ്ലൈ ചെയ്യുവാനും ആയുഷിൻ്റെ വെബ്സൈറ്റാണ് നമ്മൾ സന്ദർശിക്കുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യേണ്ടത് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അടിസ്ഥാനത്തിൽ ആയുഷിൻ്റെ വെബ്സൈറ്റ് വഴിയായിരിക്കും ഈ അലോട്ട്മെൻറ്റ് പ്രോസസ് നടക്കുക അതുപോലെ തന്നെ കേരളത്തിലുള്ള രണ്ട് വെറ്റിനറി കോളേജുകളിലെ പതിനഞ്ച് ശതമാനവും കേരളത്തിന് പുറത്തുള്ള കോളേജുകളിലെ വെറ്റിനറി കോളേജുകളിലോട്ടുള്ള അഡ്മിഷനും പതിനഞ്ച് ശതമാനം എ ഐ പി വി ടി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയായിരിക്കും നടക്കുക നവംബർ മാസം പകുതിയോടുകൂടി തന്നെ ഈ രണ്ട് അലോട്ട്മെന്റ് പ്രോസസ്സുകളും ആരംഭിക്കും അഗ്രികൾച്ചറിന് കേരളത്തിലുള്ള നാല് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ പതിനഞ്ച് ശതമാനം സീറ്റും കേരളത്തിന് പുറത്തുള്ള അഗ്രികൾച്ചർ കോളേജുകളുടെ പതിനഞ്ച് ശതമാനം സീറ്റും ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ എൻട്രൻസ് എക്സാം ഐ സി എ ആറിന്റെ ഓൾ ഇന്ത്യ റാങ്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ പതിനഞ്ച് ശതമാനം സീറ്റുകൾക്ക് മാത്രം നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ ഓൾ ഇന്ത്യ റാങ്കുമായി ബന്ധമില്ല അതിന് നിങ്ങൾ ഐ സി എ ആറിന്റെ വെബ്സൈറ്റ് ആയിരിക്കണം സന്ദർശിക്കേണ്ടത് അവസാനമായി നേഴ്സിംഗ് വിഭാഗത്തിൽ ഈ വർഷം ജിബ്മറും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയും ഡൽഹി യൂണിവേഴ്സിറ്റിയുമാണ് നേഴ്സിങ്ങിനായിട്ട് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അടിസ്ഥാന യോഗ്യതയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതുവരെയും ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടില്ല നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൻ്റെ റിസൾട്ടിന് ശേഷം നേഴ്സിംഗ് ആണ് നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ ഈ പറഞ്ഞ വെബ്സൈറ്റുകൾ കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യുവാൻ വേണ്ടി സന്ദർശിക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കൽ കൂടി നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ റിസൾട്ട് ഇനി ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാം ആ ഓൾ ഇന്ത്യ റാങ്കിന് അടിസ്ഥാനത്തിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും മെഡിക്കൽ വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു സീറ്റ് നമുക്ക് തിരഞ്ഞെടുക്കുവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കും അതിനനുസരിച്ച് നിങ്ങളുടെ ഓപ്ഷനുകൾ തയ്യാറാക്കി വെക്കുക ഓരോ അലോട്ട്മെന്റ് പ്രോസസ്സിലും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ എപ്പോഴും ഉണ്ടാകും ബിർലൻ പാല കൂടെയുണ്ട് നന്ദി നമസ്കാരം